നമസ്കാരം മുരളി. ഭാസ്കരൻ എത്തിയോ? ആ വളരെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നിനക്ക് ജാമ്യം കിട്ടിയല്ലോ. വലിയ ഉപകാരമായി മുരളി. ഭാസ്കരൻ ജയിലിൽ നിന്നിറങ്ങിയ വകയിൽ നമുക്കൊന്ന് ആഘോഷിക്കണം. എന്നാ പിടി എടാ, പോലീസുകാരൻ നിന്നെ വല്ലാതെ തല്ലിച്ചതച്ചോ? രാവും പകലും നിർത്താതെ തല്ലിച്ചതച്ചു. എന്നിട്ട് ഞാൻ ഒരു അക്ഷരം മിണ്ടില്ല. നീ സലീമിന്റെ പേര് പറഞ്ഞില്ലേ? അത് പിന്നെ. സലീമിനെ പോലീസ് കസ്റ്റഡി കിട്ടിയ അപകടമല്ലേ ഭാസ്കര? അവൻ വാ തുറന്ന് നമ്മളൊക്കെ അകത്ത് പോവില്ലേ? ഞാനൊരു മനുഷ്യനല്ലേ സാർ, നെറ്റിയിൽ തോക്ക് വെച്ച് ചോദിച്ചപ്പോ അറിയാതെ പറഞ്ഞുപോയി. അതിന് ഭാസ്കരനെ കുറ്റം പറയാൻ പറ്റില്ല. ആ സ്ഥിതിയിൽ നമ്മൾ ആരാണേലും പറഞ്ഞു പോവും. ഇനിയും അതുപോലെ നെറ്റിയിലോ നെഞ്ചത്തോ തോക്ക് വെച്ച് വല്ലതും ചോദിച്ചാൽ പലതും പറഞ്ഞു പോവില്ലേ? ഒരു ശവം മറവ് ചെയ്തതും കുറെ ആയുധം കുഴിച്ചു മൂടിയതും പിന്നെ അതിൽ നിന്ന് കുറച്ച് പൊക്കിയെടുത്ത് ഞങ്ങൾക്ക് നോക്കേ. ഇല്ല, ഇനി എന്നെ കൊന്നാലും ഞാനൊന്നും പറയില്ല. അതുകൊണ്ടാണല്ലോ നിനക്ക് ഞങ്ങൾ ജാമ്യം എടുത്തു തന്നത്. അന്നോടുള്ള കടപ്പാട് ഞങ്ങൾ ആരും മറക്കില്ല ഭാസ്കര. അതെ, അതുകൊണ്ട് ഈ കേസ് ഒതുങ്ങുന്നതുവരെ ഭാസ്കരനെ കുറച്ച് ദൂരത്തേക്ക് അയക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുക. ദൂരെ എന്ന് വെച്ചാ? അങ്ങ് ദൂരെ. എന്താ വില്യംസ്? അതെ, നോക്കത്താ ദൂരത്തേക്ക്. ഭാസ്കരന് ഒരുപാട് ശത്രുക്കൾ ഉണ്ടായിരുന്നു. അവരിൽ ആരോ ഇവനെ കൊന്ന് കടലിൽ തള്ളി. അതെ അതെ, അല്ലെ ജാമ്യം എടുത്ത് ഞമ്മളൗട്ടാവും.